അല്പം മുമ്പ് ആ ബോധം വന്നത്. പുറത്തിറങ്ങാൻ പരാക്രമങ്ങളൊക്കെ കാണിച്ചു. ഞാൻ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തിയപ്പോ അടങ്ങിയിരുന്നു. നിങ്ങൾ എന്തേ കാണിക്കുന്നത്? ഡോർ തുറക്ക്. ഞാനല്ലേ താങ്കളോട് കാശ് വാങ്ങിയത്? എന്റെ അനിയത്തി എത്തി പഴച്ചു. പ്ലീസ് അവളെ തുറന്നു വിട്. ഇന്ന് വിവാഹം കഴിഞ്ഞ പെണ്ണ അവള്. ഉപദ്രവിക്കരുത്. എന്ത് വേണോന്ന് നമുക്ക് സംസാരിക്കാം. നമ്മളൊക്കെ പല തവണ സംസാരിച്ചു. അപ്പോഴൊക്കെ താൻ കൈമലർത്തി. ഇവനോട് മര്യാദയ്ക്ക് ചോദിച്ചിട്ട് കാര്യമില്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ടാണ് ഈ വഴി തിരഞ്ഞെടുത്തത്. നിങ്ങൾ അവളെ തുറന്നുവിട്. അതിനുശേഷം സംസാരിക്കാം. പ്ലീസ് പ്ലീസ്. ഏയ്, എനിക്കിനി മുന്നും പിന്നും നോക്കാനില്ല. കേസ് ഞാൻ തോക്കുമെന്നുള്ള കാര്യം ഉറപ്പാ. എന്റെ കോടികൾ നഷ്ടപ്പെടും. അതിനെ നഷ്ടപ്പെടുത്തിയ ശീലമൊന്നും പീതാംബറിനില്ലല്ലോ. റഷ്യ വാങ്ങിയ പൈസ എനിക്ക് തിരിച്ചു കിട്ടിയേ പറ്റൂ. ഒന്നുകിൽ ഒരാഴ്ചക്കകം കാശ് തരിക, മുതലും പലിശയും ചേർത്ത്. കാശ് തരുന്ന ദിവസം നിങ്ങളുടെ കൊച്ചിനെ നിങ്ങൾക്ക് കൈമാറും, അല്ലെങ്കിൽ കേസ് പിൻവലിക്കുക. വീടും കമ്പനി എനിക്ക് തരിക. ഇപ്പൊ കേസ് പിൻവലിച്ചാൽ നിങ്ങൾക്ക് നിങ്ങളുടെ നികുതിയെ കൊണ്ടുപോവാം. എന്ത് പറയുന്നു നിങ്ങള്? നിങ്ങളിതിനൊരുക്കമല്ലെങ്കിൽ നികുതി നിങ്ങൾക്ക് ജീവനോടെ കിട്ടില്ല. ഞാൻ ചിലപ്പം ജയിലിൽ പോവുമായിരിക്കും. സാരമല്ല, എന്നെ തോൽപ്പിച്ച നീയൊക്കെ ഇവളെ ഓർത്ത് ജീവിതകാലം മുഴുവൻ കരഞ്ഞ് കരഞ്ഞ് ജീവിക്കും. പറഞ്ഞാ പറഞ്ഞത് ചെയ്യുന്നവനായി പീതാംബരൻ. നിനക്കറിയാവല്ലോ ഋഷി എന്നെ. നിങ്ങളിന്ന് വാങ്ങിയ ക്യാഷ് ഋഷി വേറൊരു ബിസിനസ്സുകാരന് കൈമാറിയത്. മെറ്റീരിയൽസ് ഇറക്കാനായിട്ട് ആ കാശ് നഷ്ടപ്പെട്ടു. കേസ് കൊടുത്തിട്ടുണ്ട്. ആ ക്യാഷ് കിട്ടുമ്പോ ഞങ്ങൾ നിങ്ങളുടെ ക്യാഷ് തന്നോളാം. ഇപ്പൊ തിരിച്ചു തരാൻ ഒരു നിവൃത്തിയില്ല. വേണ്ട, ക്യാഷ് തരണ്ട. കേസ് പിൻവലിച്ചാ മതി. വീടും കമ്പനി എനിക്ക് തന്നാ മതി. അത് നടക്കില്ല. നിങ്ങൾ ഒരു മാസത്തെ സമയം താ. ക്യാഷ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ തന്നോളാം. ഒരു മാസം? നീ വീണ്ടും എന്നെ വിട്ടിയാക്കാൻ നോക്കുകയാണോ? തീർക്കും ഞാൻ അവളെ. പിന്നെ ഇവളുടെ ഡെഡ് ബോഡി ഏതെങ്കിലും മോർച്ചറിയിലായിരിക്കും കാണുക. ഒന്നുകളായി നിന്നെ ഞാൻ. ഇനി താൻ എന്റെ മുന്നിൽ വരരുത്. ഞാൻ വാങ്ങിയ കാശ് കിട്ടുന്ന മുറയ്ക്ക് ഞാൻ തിരിച്ചു തരും. ഇതുപോലുള്ള പോക്കിരിത്തരം കാണിച്ചാലേ പിന്നെ നീ ജീവനോടെ കാണില്ല. പീതാംബരൻ സാറേ, ഇതിന്റെ ആവശ്യം വല്ലതും ഉണ്ടായിരുന്നോ? നിന്നെ കണ്ട്രോളാവടാ, വണ്ടി എടുക്ക. ഏട്ടൻ കാരണം നീ. അയാൾ നിന്നെ ഉപദ്രവിച്ചോ മോളെ? ഞാനിവിടെ യദുവിന്റെ വീട്ടിൽ കൊണ്ടുവിടാം. പോകുന്ന വഴി നിന്നെ ഞാൻ വീട്ടിൽ ഡ്രോപ്പ് ചെയ്യും. സംഭവിച്ചത് യദുവിനോട് മാത്രം പറഞ്ഞാൽ മതി, മറ്റുള്ളവർ അറിയരുത്. നമ്മുടെ വീട്ടിലും അങ്ങനെ തന്നെ. ഒന്നും സംഭവിക്കാത്ത പോലെ പെരുമാറിയാ മതി. അച്ഛൻ ഒന്നും അറിയരുത്. മോളെ ഇതൊന്നും മനസ്സിൽ വെച്ചേക്കരുത്. ഞാനിവിടെ വിട്ടതിന് ശേഷം ഒന്ന് രണ്ടു പേരെ കാണാനുണ്ട്. ആരെ കാണാനാ? ഇനി പ്രശ്നം ഒന്നും ഉണ്ടാക്കരുതേ ഋഷി. ഏയ് ഇല്ല, നീ വാ, നമുക്ക് പോവാം. നീ വിജയിച്ചു എന്ന് കരുതണ്ട. ഇതിന്റെ ഭവിഷ്യത്ത് നീ അനുഭവിക്കാൻ ഇരിക്കുന്നേ ഉള്ളൂ. ഓ, അനുഭവിച്ചോളാം. ഒരു നല്ല കാര്യം ചെയ്തതിന്റെ പേരിൽ എന്ത് അനുഭവിക്കാനും ഞാൻ തയ്യാറാ. ഇതാണോ നല്ല കാര്യം?
നീ എന്നെ കൊച്ചാക്കി. ചിറ്റ വിളിച്ചപ്പോ പറഞ്ഞത് എന്താണെന്നറിയോ? ഇനി എന്തിനാ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന്. ഞാൻ അങ്ങനെ പറയില്ല ട്ടോ. എത്ര കാലം ജീവിച്ചിരിക്കേണ്ട ആളാ. എന്താടി കളിയാക്കാണോ? നീ കണ്ടോ, രണ്ടു ദിവസം കഴിയട്ടെ, ഏറിയാൽ ഒരാഴ്ച, നീക്കിത് ഇങ്ങോട്ട് തന്നെ വരും. അന്ന് ഞാൻ നിന്റെ കാരണം അടിച്ച് പൊളിക്കും. അവരുടെ സ്നേഹത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയില്ല, അതാ ഇങ്ങനെ സംസാരിക്കുന്നത്. അവരടുത്തൊന്നും ഇങ്ങോട്ട് വരില്ല. ഹണിമൂൺ ട്രിപ്പ് പ്ലാൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ. ഇനി അവള് പ്രെഗ്നന്റ് ആയതിന് ശേഷം നമുക്കവളെ ആചാരപരമായി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം. ഇതൊക്കെ നിന്റെ ആഗ്രഹം മാത്രമാ. ഒരാഴ്ചക്കകം അവര് തെറ്റിപ്പിരിഞ്ഞ് അവൾ ഇങ്ങോട്ട് വരും. അപ്പോഴാ നീ വിവരം അറിയാൻ പോകുന്നത്. വന്നല്ലോ, കള്ളൻ എത്തിയല്ലോ. നിന്നെ പോലുള്ള കള്ളന് പോലും ജാമ്യം. കഷ്ടം തന്നെ. അമ്മയല്ലേ പറയുന്നത്? പറഞ്ഞു, എനിക്ക് വിഷമമൊന്നുമില്ല. പെങ്ങളുടെ കല്യാണം കൂടാൻ വന്നതല്ലേ, ഒക്കെ മുടിക്കാനായിട്ട് പറന്നവൻ. ഒരു കാലത്ത് അവരെ എതിർത്തവനല്ലേ നീ, എന്നിട്ട് ഇപ്പൊ കൂടെ നിൽക്കുന്നു. ഭാര്യ പറയുന്നതെല്ലാം കേട്ട് ഒരടിമയായി മാറി കഴിഞ്ഞു എന്ന് എനിക്കറിയാം. ഭാര്യ പറയുന്നത് നല്ലതാണെങ്കിൽ ഞാൻ കേൾക്കും, അതിലെനിക്ക് ഒരു അഭിമാന കുറവില്ല. നാണം കേട്ടവൻ, നിന്നെ ഇവൾ എന്തുമാത്രം ദ്രോഹിച്ചു. ഒന്നിനും കൊള്ളാത്തവനാന്നും പറഞ്ഞ ആട്ടി, അതൊക്കെ മറന്നുപോയല്ലേ. ഞാനിപ്പോ എന്താ വേണ്ടത്? ആമിയുമായിട്ട് വഴക്കിടണം, എന്നിട്ട് ഇവളുടെ കഴുത്തിന് പിടിക്കണം. അമ്മയുടെ ആ ആഗ്രഹം നടക്കില്ല. ഞങ്ങളുടെ ഇടയിലേക്ക് അമ്മ ഇനി വരരുത്. അമ്മ ഇവിടെ ചെയ്തു കൂട്ടിയതൊക്കെ എനിക്കറിയാം. എന്റെ കുഞ്ഞിനെ കൊല്ലാൻ പോലും നോക്കി. ക്ഷമിക്കാൻ പറ്റാത്ത തെറ്റാ ചെയ്തത്, എങ്കിലും ഞങ്ങളത് പൊറുക്കുന്നു. ഇനി ഇത് ആവർത്തിക്കരുത്. വന്നു കയറി ഒരു കള്ളം പറയുന്നത് കേട്ടില്ലേ, എന്തൊരു മാന്യൻ. വീടും കമ്പനി ഒരു ബ്ലേഡുകാരനെ പണയപ്പെടുത്തി, മരണനാടകം കളിച്ച് ആളുകളെ പറ്റിച്ച് ജയിലും പോയി. എന്നിട്ട് അവൻ വന്നതെന്ന് പറയുന്നത് കേട്ടാത്തൊന്നും, ഓ ഇവരെ പോലെ നല്ലവൻ ഈ ഭൂമിയിൽ ഇല്ലാന്ന്. ഞാനായതുകൊണ്ട് നിന്നെ ഇവിടെ നിന്ന് ചവിട്ടി പുറത്താക്കിയില്ല. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിലേ നിന്നെ ഇവിടെ കേട്ടില്ലായിരുന്നു. ഇവിടെ കയറിയിരുന്ന് പറയാനുള്ള അവകാശം അച്ഛന് മാത്രമേ ഉള്ളൂ. അദ്ദേഹം എന്റെ ഭർത്താവാ. ഇങ്ങനെ പോവുകയാണെങ്കിൽ നീയുള്ള അധികകാലം വാഴില്ല. നിങ്ങളാ ഇവിടെ വാഴാതിരിക്കുക. നിങ്ങളെ ജയിലിൽ കിടത്താൻ എനിക്ക് കഴിയും. അതിനുവേണ്ട നിരവധി കാരണങ്ങളുണ്ട്. ഞങ്ങളുടെ കുഞ്ഞിനെ കൊല്ലാൻ ശ്രമിച്ചതടക്കം നിരവധി കാരണങ്ങൾ. വേണ്ടാന്ന് വെച്ചിരിക്കുക, എന്നെ കൊണ്ട് പരാതി കൊടുപ്പിക്കരുത്. നീ എന്താടി എന്നെ ഭീഷണിപ്പെടുത്തുവാണോ? ആണെന്ന് തന്നെ കൂട്ടിക്കോളൂ. നിങ്ങളോടൊന്നും സഹതാപം തോന്നിയിട്ട് ഒരു കാര്യമില്ല. നിന്റെ ഇവന്റെ സഹതാപം ഒന്നും എനിക്ക് വേണ്ട. പക്ഷേ എന്നെ മണ്ടിയാക്കാവുന്ന നിങ്ങൾ കരുതണ്ട. എന്റെ മകളെ നിങ്ങൾ എല്ലാരും കൂടെ ചേർന്ന് കെട്ടിച്ചു, എന്നെ ഒന്നും ഇല്ലാതാക്കി തീർത്തു. ഞാനൊരു അമ്മയാ, എന്റെ മനസ്സ് നിങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞില്ല. ഞാൻ എന്തുമാത്രം വേദനിക്കുന്നുണ്ടെന്ന് നിങ്ങൾക്കറിയില്ല. നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ അതിന് ഉത്തരവാദി നിങ്ങൾ മാത്രമാണ്. വിളിക്കുന്നു, വാലാട്ടി കൊണ്ട് ചെല്ല്. മുമ്പ് ഞാൻ ചെയ്ത തെറ്റ് നിങ്ങൾ പറയുന്നത് എന്തും അനുസരിച്ച് വന്നതാണ്. ഇനി ആ തെറ്റ് ഞാൻ ചെയ്യില്ല. ഞങ്ങൾ ഇനി ജീവിക്കുന്നത് ഞങ്ങളുടെ കുഞ്ഞിനു വേണ്ടിയാണ്. സന്തോഷത്തോടെ ജീവിക്കാൻ ഞങ്ങൾ അനുവദിക്കുക. ഉപദ്രവിക്കരുത് പ്ലീസ്. നിന്നെ ഞാൻ വെറുതെ വിടാം, മാമിയെ ഞാൻ വെറുതെ വിടില്ല. ഗേറ്റ് ഒക്കെ തുറന്ന് എങ്ങോട്ടാ? എന്റെ ഹസ്ബൻഡിന്റെ വീട്ടിലേക്ക്. ഹസ്ബൻഡോ? അതെ, നിന്റെ കെട്ടിയവൻ എന്റെ കഴുത്തിൽ ആദ്യം താലി കെട്ടിയെന്ന് ഞാൻ പറഞ്ഞതല്ലേ. ഋഷിയുടെ അമ്മ ഇവിടെ താമസിക്കാൻ എനിക്ക് അനുവാദവും തന്നതാണല്ലോ. അന്ന് നീ ഇവിടെ വന്ന് താമസിച്ചു. നിന്റെ കളി എവിടം വരെ പോകുമെന്നറിയാൻ ഞാനൊന്നും മിണ്ടിയില്ല. പക്ഷെ ഞാൻ അതിന് വലിയ വില നൽകേണ്ടി വന്നു.
തലനാരിഴയ്ക്ക ഞാനും എന്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞും അച്ഛനും ഒക്കെ രക്ഷപ്പെട്ടത്. അന്ന് ഞാൻ കാണിച്ച മണ്ടത്തരം ഇനി ആവർത്തിക്കില്ല. ഈ വീടിന്റെ ഗേറ്റിനകത്തേക്ക് പോലും നിന്നെ ഞാൻ കടത്തിവിടില്ല. ആർക്ക് വേണോടി നിന്റെ അനുവാദം? എന്റെ ഭർത്താവിന്റെ വീട്ടിലേക്ക് വരാൻ നിന്റെ അനുവാദം എന്തിനാ? മര്യാദയ്ക്ക് മടങ്ങിപ്പോകുന്നതാ നിനക്ക് നല്ലത്. വീടിനകത്ത് ഋഷിയുണ്ട്, അവന്റെ മുമ്പിൽ പെട്ടാ നിന്നെ വെട്ടിക്കീറും അവൻ. പിന്നെ വെട്ടിക്കീറും. ഇപ്പോഴും അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാ ഞാൻ വിശ്വസിക്കുന്നത്. സ്നേഹം എന്നോടും അച്ഛനോടുമുള്ള സ്നേഹം കൊണ്ടായിരുന്നു അന്ന് നിന്നെ അവൻ ഇവിടുന്ന് തട്ടിക്കൊണ്ടുപോയത്. നിന്നെ ഇഞ്ചിഞ്ചായി കൊല്ലാനായിരുന്നില്ലേ അവൻ നിന്നെ അവിടെ കെട്ടിയിട്ടത്? വെള്ളവും ഭക്ഷണവും തരാതെ പട്ടിണിക്കിട്ടത്. നീയാണ് അവനെ ഈ ദുരന്തത്തിലേക്ക് വലിച്ചെടുത്തത്. നീയാണ് അവനെ ഈ നിലയിലാക്കിയത്. ഒക്കെ വൈകിയാണെങ്കിലും അവനത് തിരിച്ചറിഞ്ഞു. നിനക്കും അതറിയാം. ഇന്ന് നിന്നെ അവൻ വെറുക്കുമെന്നും നിനക്കറിയാം. എന്നിട്ടും നീ എന്തിനാ ഇങ്ങോട്ടേക്ക് വന്നത്? എന്റെ കഴുത്തി താലി കെട്ടിയവനവൻ. നിയമപരമായിട്ട് ഞങ്ങൾ തമ്മിൽ വേർപെട്ടിട്ടില്ല. അവനുള്ളതൊക്കെ എനിക്ക് കൂടി അവകാശപ്പെട്ടതാ. ഓ, അതാണോ ഇങ്ങോട്ട് കയറി വന്നത്? നിന്നെ അവൻ കെട്ടിയിട്ടില്ല എന്നാണല്ലോ പറയുന്നത്. വേണമെങ്കിൽ ഋഷിയെ ഞാൻ വിളിക്കാം, പക്ഷെ അവൻ നിന്നെ വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യും. ജയിലിൽ നിന്ന് വന്നതല്ലേ ഉള്ളൂ. വീണ്ടും അവനെ അങ്ങോട്ട് പറഞ്ഞയക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ അവനെ വിളിക്കുന്നില്ല. ഒരു കാര്യം എനിക്ക് മനസ്സിലായി, താൻ നോർമൽ അല്ല, സൈക്കോ ആണ് താൻ. സൈക്കോത്തിന്റെ സബ് ജയിലിൽ വെച്ച് ഞാനത് മനസ്സിലാക്കിയതാ. ഇപ്പൊ അത് സ്ഥിരീകരിച്ചു. നിനക്ക് തലയ്ക്ക് വെളിവുണ്ടായിരുന്നെങ്കിൽ നീ വീണ്ടും ഇവിടേക്ക് വരില്ലായിരുന്നു. ഋഷിയുടെ മുമ്പിൽ വരാൻ ധൈര്യപ്പെടില്ലായിരുന്നു. ഋഷിയുടെ മുന്നിൽ വരാൻ ഞാൻ എന്തിനു ഭയക്കണം? ഭാര്യാഭർത്താക്കന്മാരാവുമ്പോ പ്രശ്നങ്ങൾ ഉണ്ടാവും, അത് പരിഹരിക്കുകയും ചെയ്യും. അന്നത്തെ ദേഷ്യത്തിന് ഋഷി അങ്ങനെയൊക്കെ ചെയ്തു എന്നുള്ളത് നേരാ. പക്ഷെ ആ ദേഷ്യം എന്നും ഉണ്ടാവണമെന്നില്ല. ഇനി അവൻ ദേഷ്യപ്പെട്ടാലും പ്രശ്നമില്ല, ഞാൻ ഇവിടെ തന്നെ നിൽക്കും. എന്നെ ഒഴിവാക്കണമെങ്കിലേ എനിക്ക് തരേണ്ട സ്വത്തുവകകളൊക്കെ തന്നെ എന്നെ ഒഴിവാക്കട്ടെ. ഓ, അത് ശരി. അപ്പൊ അതാണ് ലക്ഷ്യം. വിവാഹം കഴിച്ചു എന്ന വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കി അവന്റെ പണവും സ്വത്തും അടിച്ചു മാറ്റുക. അത് നൽകിയില്ലെങ്കിൽ പീഡിപ്പിച്ചു, കൊല്ലാൻ ശ്രമിച്ചു എന്നൊക്കെ പറഞ്ഞ് കേസ് കൊടുക്കുക. അതൊക്കെയാണ് മനസ്സിലിരിപ്പല്ലേ. അടിച്ചു മാറ്റിയ ഇൻഷുറൻസ് തുക തിരിച്ചടക്കേണ്ടി വന്നു. ഇപ്പൊ കയ്യിൽ കാശില്ല. എങ്ങനെയെങ്കിലും അത് അടിച്ചു മാറ്റണം. അതിനാണ് ഇപ്പൊ ഈ വരവ്. ഇതിലും ഭേദം തെണ്ടി ജീവിക്കുന്നതാ. വിവാഹം കഴിച്ചിരുന്നു അത്രേ, ഒരു വ്യാജ സർട്ടിഫിക്കറ്റും കൊണ്ട് ഇറങ്ങിയിരിക്കുന്നു. വ്യാജ സർട്ടിഫിക്കറ്റോ? കാണിക്കാവിടി വ്യാജ സർട്ടിഫിക്കറ്റ് ആണോന്ന്. നോക്കടി, ഇത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണോന്ന്. അവളുടെ ഒരു സർട്ടിഫിക്കറ്റ്. മേലിൽ ഋഷിയുടെ ഭാര്യയാണെന്ന് പറഞ്ഞ് ഈ വീടിന് മുമ്പിൽ വരരുത്. നീ വന്നാൽ നീ തിരികെ പോകുന്നത് വീട്ടിലേക്കായിരിക്കില്ല, ജയിലിലേക്കായിരിക്കും. ഇറങ്ങി പോടി ഇവിടുന്ന്. പലതവണ പിഴച്ചു എനിക്ക്, ഇനി പിഴക്കില്ല. നിന്നെ തീർത്തു കളയും ഞാൻ. ഋഷി ഇനി എനിക്ക് വേണ്ട. പക്ഷേ നീയും ഋഷിയും ഒന്നിച്ച് ജീവിക്കില്ല, ഞാനതിന് അനുവദിക്കില്ല. തീർത്തു കളയും നിന്നെ ഞാൻ. എന്തിന്? എന്റെ ഋഷി ഇന്ന് അവരുടെ ഫസ്റ്റ് നൈറ്റ് ആ. എന്തിനാ ശല്യപ്പെടുത്തുന്നത്? ഞാനത് മറന്നു. ആ പിന്നെ ഇന്ന് പകല് തന്റെ ആദ്യ ഭാര്യ വന്നിരുന്നു ഇവിടെ. ആദ്യ ഭാര്യ? എനിക്കൊരു ഭാര്യയുള്ളൂ, അത് താനാണ്. പ്രിയമത എന്ന് പറയുന്ന അവളാണ് തന്റെ ആദ്യ ഭാര്യ എന്നാ പറയുന്നത്. അത് കള്ളമാണ്.
മുംബൈയിൽ ആർക്കോ കാശ് കൊടുത്തുണ്ടാക്കിയ സർട്ടിഫിക്കറ്റ് ആണ് അവള് കാണിക്കുന്നത്. അവൾ ഇന്ന് ഇവിടെ വന്നിരുന്നെങ്കിൽ എന്തുകൊണ്ട് നീ എന്നോട് പറഞ്ഞില്ല? എനിക്ക് അവളെ ഒന്ന് നേരി കാണുമായിരുന്നു. അവൾക്ക് വേണ്ടതൊക്കെ ഞാൻ കൊടുത്തിട്ടുണ്ട്. ഇനി അവൾ ഈ വഴിക്ക് വരില്ല. അതേതായാലും നന്നായി. ഇപ്പൊ നീ അവളുടെ ഏറ്റവും വലിയ ശത്രുവാ. കരുതിയിരിക്കണം നീ അവളെ. ഇപ്പൊ മാത്രമല്ല, നീ എന്റെ കഴുത്തിൽ താലി കെട്ടിയത് മുതൽ ഞാൻ അവളുടെ ശത്രുവല്ലേ. വിവാഹത്തിന് മുൻപും അവൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചു. വീട്ടിൽ വെച്ചും സബ് ജയിലിൽ വെച്ചും അവൾ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അവൾ തോറ്റുപോയതേ ഉള്ളൂ ഋഷി. ഇതോടെ ആ ശല്യം അങ്ങ് അവസാനിച്ചാൽ മതിയായിരുന്നു. ആ ശല്യം അവസാനിച്ചാലും ഇവിടെ അമ്മയുണ്ടല്ലോ. അമ്മയെയും ഭയക്കണം. നമ്മുടെ കുഞ്ഞിനെ ഏത് നിമിഷവും അപകടപ്പെടുത്താം. അച്ഛനെയും കൂട്ടി നമുക്ക് എവിടേക്കെങ്കിലും മാറി നിന്നാലോ അമ്മി? അത് നല്ല കാര്യമാണ്. പക്ഷേ കമ്പനിയിലെ കാര്യങ്ങൾ ആര് നോക്കും? ഇപ്പൊ ബിസിനസ് കുറവാ. ഏറെ ശ്രമിച്ചാൽ മാത്രമേ ഒന്ന് ഉയർത്തി കൊണ്ടുവരാൻ സാധിക്കൂ. കമ്പനിക്ക് അടുത്ത് തന്നെ ഏതെങ്കിലും ഒരു വീട് വാടകയ്ക്ക് എടുത്ത് താമസിക്കാം നമുക്ക്. അച്ഛനുമായി സംസാരിക്കാം നമുക്ക് നാളെ ആവട്ടെ. ഇന്നത്തെ രാത്രി അനാമികയുടെ അവസാനത്തെ രാത്രിയാണ്. തീർക്കും ഞാൻ അവളെ. ഡോക്ടറെ കാണിക്കട്ടെ നിന്നെ? നീ നമ്മുടെ കുഞ്ഞിന്റെ കാര്യമൊക്കെ മറന്നു. മറക്കാനോ? ആ ചിന്ത മാത്രമേ എനിക്കുള്ളൂ. നമുക്ക് നാളെ തന്നെ നല്ലൊരു ഡോക്ടറെ കാണാം. കുഴപ്പമൊന്നും കാണില്ല. നല്ല ആരോഗ്യമുള്ള കുഞ്ഞിനെ തന്നെ ദൈവം നമുക്ക് തരും. നമ്മുടെ കുഞ്ഞ് ആണായിരിക്കോ പെൺകുട്ടിയായിരിക്കോ ഋഷിക്ക് എന്ത് തോന്നുന്നു? ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും എനിക്ക് സന്തോഷം. കുഞ്ഞ് ആണായിക്കോട്ടെ പെണ്ണായിക്കോട്ടെ, പേര് വിളിക്കാനുള്ള അവകാശം എനിക്ക് തരണം. അപ്പൊ നല്ല പേരുകളൊക്കെ കണ്ടുവച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്. എന്നാ കുറച്ച് പേരുകൾ പറ, ഞാനൊന്ന് കേൾക്കട്ടെ. അത് സർപ്രൈസ്. അമി വണ്ടി എടുക്ക, ഹോസ്പിറ്റലിലേക്ക് പോവാം വേഗം. എന്ത് പറഞ്ഞു ഡോക്ടർ? കുഴപ്പമൊന്നുമില്ല, ഭാഗ്യമുണ്ട് ഋഷിക്ക്. അയാള് ഉന്നം വെച്ചത് ആമിയായിരുന്നു. ആമി പിടിച്ചു മാറ്റാൻ ശ്രമിക്കുമ്പോഴാണ് എനിക്ക് വെടിയേറ്റത്. ഋഷി ആളെ വ്യക്തമായിട്ട് കണ്ടിരുന്നു? വ്യക്തമായിട്ട് കണ്ടിരുന്നു സർ. ആളെ കണ്ടാ തിരിച്ചറിയാൻ കഴിയുമോ? കഴിയും സർ. അയാളെ ആരോ പറഞ്ഞയച്ചത്. ആരെങ്കിലും സംശയമുണ്ടോ? ഉണ്ട് സർ. ഒന്ന് പ്രിയമത, രണ്ട് പീതാംബരൻ. ഇതിന്റെ പിന്നിൽ അവരാരെങ്കിലും ആയിരിക്കും. പീതാംബരന് എന്നോട് ശത്രുതയൊന്നുമില്ല, പക്ഷെ ഋഷിയോടുണ്ട്. പണം നഷ്ടപ്പെട്ട അയാൾ ഋഷിയെ വകവരുത്താൻ ആളെ വിടാം. പക്ഷെ വെടിവെച്ചയാൾ ലക്ഷ്യം വെച്ചത് എന്നെയാണ്, ഋഷിയല്ല. ഋഷിക്ക് അബദ്ധത്തിൽ വെടിയേറ്റതാ. അതുകൊണ്ട് തന്നെ ഇതിന്റെ പിന്നിൽ പീതാംബരനല്ല എന്ന് ഉറപ്പിക്കാം.
പ്രേമതയാണോന്ന് ആമയ്ക്ക് സംശയമുണ്ടോ? സംശയമല്ല, ഉറപ്പാണ്. അവള് തന്നെയാ ഇതിന്റെ പിന്നില്. സാർ അവളെ കസ്റ്റഡിയിൽ എടുത്ത് ഒന്ന് ചോദ്യം ചെയ്യാം. അവള് കുറ്റം സമ്മതിക്കും. നിങ്ങളുടെ വീട് വരെ ഒന്ന് പോണം. രക്ഷയ്ക്ക് വെടിയേറ്റ സ്ഥലം ഒന്ന് പരിശോധിക്കണം. അവിടെ ആളുണ്ടല്ലോ അല്ലേ? സ്ഥലം അവരെ കാണിച്ചു തരോ. അമ്മയുണ്ട് വീട്ടില്. വലിയ സഹകരണമൊന്നും പ്രതീക്ഷിക്കണ്ട. ഋഷിയെ ഡിസ്ചാർജ് ചെയ്തു. പെട്ടെന്ന് തന്നെ ഞങ്ങൾ അവിടെ വരും. സാർ ചെല്ല്. ഓക്കെ. ഞാൻ പറഞ്ഞിരുന്നില്ലേ പ്രേമതയെ കരുതിയിരിക്കണമെന്ന്?